കേട്ടോ, ഇതാണ് ഞാൻ ഈ ഗുരുവിൽ നിന്നൊക്കെ പഠിച്ചത്. നമ്മൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന മനുഷ്യരോട് എത്ര സ്നേഹത്തിലും സാധാരണത്വത്തിലും ആകുന്നുവോ അതാണ് നമുക്ക് പകർന്നു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹം. ഏറ്റവും ഓർഡിനറി ആയിട്ടിരിക്കുക, തെളിഞ്ഞിരിക്കുക, സത്യത്തോടുകൂടിയിരിക്കുക, സ്നേഹത്തോടു കൂടിയിരിക്കുക, കഴിയുന്നത്ര തത്വചിന്തയോടു കൂടി ഇരിക്കാതിരിക്കുക. അത് അണ്ടർലൈൻ ചെയ്യാല്ലേ. ഏതൊരു പ്രായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വഴിയാണ് എന്റേത് എന്ന് തിരിച്ചറിഞ്ഞത്? സത്യത്തിലെ ഇത്തരത്തിലുള്ള ജീവിതം എന്ന് പറയുമ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശരിയായിരിക്കും, അവനവനെ സംബന്ധിച്ച് നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോ. പക്ഷേ ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോ മകൻ അല്ലെങ്കിൽ മകൾ പഠിച്ച് ഒരു ജോലി സമ്പാദിക്കുന്നു, പിന്നെ ഒരു നല്ല കുടുംബജീവിതം, അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെയാണ് സോറി, എനിക്ക് ആ സിസ്റ്റം തുടരാൻ താല്പര്യമില്ല, ഏം വഴി പുതുവഴി എന്നൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോകുന്നത്. അതാണ് ഞാൻ ചോദിച്ചത് ഇത്തരത്തിൽ. നമുക്ക് എല്ലാ മനുഷ്യർക്കും നമ്മൾ ജീവിക്കുമ്പോ നോക്കിയാലറിയാം, നമ്മളൊക്കെ നമ്മളുടെ സാധാരണ ജീവിതം ജീവിക്കുമ്പോഴും അതിന്റെ കൂടെ ഉള്ളിന്റെ ഉള്ളില് ഇതല്ല, എന്തോ ഒന്ന് വേണം, എന്തോ ഒരു മിസ്സിങ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ പോരാ, എന്തോ നിന്റെ ഒരു കുറവുണ്ട് കുറവുണ്ട്. ആ മിസ്സിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു ഞാൻ എന്നുള്ളതാണ് ജീവിതത്തിൽ. സാധാരണ നമ്മളെപ്പോഴും സാധാരണ ശീലിച്ചു പോരുന്ന ഒരു ജീവിത ശൈലി, കുറെ പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രശസ്തരാവുക, അധികാരത്തിലെത്തുക, വലിയ ജോലി കിട്ടുക, നമ്മള് ഇതിന് പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കണം എന്നാണ് സാധാരണ നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞു പോരുന്നത് എല്ലാവരും. ഇതൊക്കെ നമുക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതോടൊക്കെ കൂടി ജീവിക്കുമ്പോഴും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇതൊന്നും അല്ലാത്ത, അതിന്റെ കൂടെ കിട്ടേണ്ട എന്തോ ഒന്നുണ്ട്, അതുകൂടി വേണം, ഒരു മിസ്സിങ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഉണ്ട്, അത് എനിക്കുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ എന്റെ യാത്രയിലും അതുണ്ട്. പക്ഷെ ഒരു പ്രായമെത്തിയപ്പോ, പ്രത്യേകിച്ച് ഞാനൊരു റിലീജിയസ്, വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു റിലീജിയന്റെ ഫ്രെയിം, ഞങ്ങൾ ആണ് ശരി മറ്റത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഒരിടത്ത് വെച്ച് ബ്രേക്ക് ആവുകയും, എല്ലാറ്റിലും ശരികളുണ്ടെന്നും അങ്ങനെ എല്ലാറ്റിനും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ശരിയിൽ ജീവിക്കുന്നിടത്താണ് സമാധാനം ഉണ്ടാവുക എന്ന ഒരു അറിവ് എങ്ങനെയൊക്കെയോ ഉള്ളിലുണ്ടായി. പല സൗഹൃദങ്ങൾ അതിന് സഹായിച്ചിട്ടുണ്ട്, നമ്മൾ വായിച്ച പുസ്തകം സഹായിച്ചിട്ടുണ്ട്, പല പല കാരണങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കണമെന്നില്ല കാരണം, പക്ഷെ എന്തോ അതിനെ നമ്മൾ വേണമെങ്കിൽ ദൈവാനുഗ്രഹം എന്നോ ഗ്രേസ് എന്നോ ഒക്കെ പേരിട്ട് വിളിക്കാം. എന്റെ ഉള്ളു പറയുന്ന ഒരു സ്വഭാവത്തിനനുസരിച്ച്, അതിന്റെ ഒരു ട്യൂണിങ്ങിനനുസരിച്ച് ജീവിക്കണം, അതുപോലെ ജീവിച്ചു മരിക്കണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിന് പ്രയോറിറ്റി കൊടുത്തതിന്റെ ഭാഗമായിട്ട് അങ്ങ് പോയതാണ്. ആ യാത്രകൾ പലതരത്തിൽ പല സിദ്ധന്മാരില് സൂഫികളിലൂടെ ഒക്കെ കറങ്ങിത്തിരിഞ്ഞ് അവസാനം ഗുരു നിത്യയുടെ അടുത്തെത്തിയ സമയത്താണ് ഒരു ഒരു ബാലൻസിങ് ഉണ്ടാവുന്നത്. റിയൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ രൂപപ്പെട്ട് കിട്ടുന്നത്, ജീവിച്ചു തുടങ്ങുന്നത് വേണമെങ്കിൽ ഒരു നിശ്ചിത ഘട്ടം പറയുകയാണെങ്കിൽ ഗുരു നിത്യയുടെ അടുത്ത് എത്തുന്നത് മുതലായിരിക്കും. അതിന് ശേഷമായിരിക്കുന്നു വേണമെങ്കിൽ പറയാം. ഈ ആത്മ സാക്ഷാത്കാരം, നിർവാണ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതെന്നൊക്കെ പറയുന്നത് പലരുടെയും സ്വപ്നവുമാണ്, വല്ലതും നടക്കുന്നതാണോ? ഇതൊരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ സാധാരണക്കാരിയുടെ സംശയമാണ് കേട്ടോ. എന്നൊരു കാലത്തും ബാധിച്ചിട്ടില്ലാത്ത ഒരു ബാധയാണ് ആത്മസാക്ഷാത്കാരം. യഥാർത്ഥത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടണം, ദൈവത്തെ കണ്ടെത്തണം, മോക്ഷം വേണം, ഇങ്ങനെയുള്ളൊന്നും സത്യത്തില് എന്നെ അങ്ങനൊരു ലക്ഷ്യം എന്റെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്വസ്ഥത വേണം, സമാധാനം ഉണ്ടായിരിക്കണം, എന്റെ ഉള്ളിൽ കത്തി നിൽക്കുന്ന താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം. അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ ഞാൻ അവിടെ റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കും. എന്നാലും ആത്മസാക്ഷാത്കാരം നമ്മൾ സ്ഥിരം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ വാക്കിന് എനിക്ക് മനോഹരമായിട്ടുള്ള ഒരു അർത്ഥം കിട്ടിയത് ഗുരുനിത്യയുടെ അടുത്ത് എത്തിയപ്പോഴാണ്. എന്റെ ഉള്ളിൽ അങ്ങനത്തെ ത്വരയില്ലെങ്കിലും അങ്ങനത്തെ ത്വരകളുള്ള കുറെ മനുഷ്യര് വന്നിരുന്നു. ഒരു ദിവസം ഗുരുവിന്റെ ഫ്രണ്ട്ഹില്ലിലേക്ക് ഒരാൾ കയറി വന്നു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോണ സമയമായിരുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ കൂടെ കൂടി, ഗുരുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ കുറെ ദൂരെത്തിയപ്പോ ഗുരു അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഗുരുവിനെ കാണാൻ വന്നതാണ്, പിന്നെ എനിക്കൊരു ചോദ്യമുണ്ട്. അപ്പൊ ഗുരു ചോദിച്ചു, എന്താണ് ചോദ്യം? അല്ലെ, ഈ ആത്മസാക്ഷാത്കാരം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ, അദ്ദേഹം ചോദിച്ചപ്പോ ഉപയോഗിച്ച മോക്ഷം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ഗുരു ചിരിച്ചിട്ട് പറഞ്ഞു, ഇത്രയും ദൂരം വരികയും ഒരാശ്രമത്തിൽ വരികയും ഒരു സന്യാസിയായ ഗുരുവിനെ കാണുകയൊക്കെ ചെയ്താൽ മിനിമം മോക്ഷം കിട്ടാനുള്ള വഴിയെങ്കിലും ചോദിക്കണല്ലോ അല്ലേ എന്ന് ചോദിച്ചു തമാശക്ക്. അപ്പൊ ഇദ്ദേഹം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ തണുപ്പിൽ അദ്ദേഹം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, ഷർട്ട് മാത്രമേ ഇട്ടിട്ട്. അപ്പൊ ഗുരു ചോദിച്ചു, സ്വെറ്റർ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ,
നേരെ ഗുരുകുലത്തിൽ പോവുക. അവിടെ റിസപ്ഷനിൽ ഒരാളുണ്ടായിരിക്കും, അദ്ദേഹത്തോട് ഒരു സ്വെറ്റർ തരാൻ പറയാം. അപ്പൊ ആ സ്വെറ്റർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണുപ്പിൽ നിന്ന് മോക്ഷം കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം തണുപ്പിൽ നിന്നുള്ള മോക്ഷമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ തൊട്ട് മുമ്പിൽ നമ്മളൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നുള്ള മുക്തിയെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു പ്രശ്നം വരും. അപ്പൊ നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ തേടുന്നുള്ളൂ. അതിൽ നിന്ന് മോക്ഷം കിട്ടിയാൽ നമ്മൾ റിലാക്സ്ഡായി, പിന്നെ നമ്മൾ മോക്ഷം അന്വേഷിക്കില്ല. അപ്പൊ ദുഃഖം ഉണ്ടാകുമ്പോഴാണല്ലോ, ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ തോന്നുക. സമാധാനത്തിലിരിക്കുന്ന ഒരാള് എല്ലാം ഉപേക്ഷിച്ച് പോകണം എന്ന് എവിടെയും പറയണ കേട്ടിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരാൾ നമ്മൾ ചീത്ത പറഞ്ഞു, ഉടനെ പറഞ്ഞു ബന്ധങ്ങളൊന്നും ശരിയല്ല. എന്നാൽ നമ്മൾ വളരെ സ്നേഹബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളും ബന്ധങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ബന്ധം ഒരു തടസ്സമാണെന്നോ ബന്ധങ്ങളൊക്കെ ഇല്ലാതാക്കണമെന്നോ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ബന്ധങ്ങൾ നമ്മൾ അസ്വസ്ഥത ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ബന്ധങ്ങളൊക്കെ തടസ്സങ്ങളാണ് ചങ്ങലകളാണെന്ന്. അപ്പൊ നമ്മുടെ പ്രശ്നം ബന്ധങ്ങളിലുണ്ടായ അസ്വസ്ഥത എങ്ങനെ മാറ്റാന്നുള്ളത് മാത്രമാണ്. കാരണം ബന്ധം സ്വസ്ഥമായിരിക്കുമ്പോൾ നമ്മളെ ബാധിച്ചിട്ടില്ല, അത് ഉപേക്ഷിച്ചു പോകണം നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പൊ ബന്ധമല്ല പ്രശ്നം, ഇഹലോക ജീവിതമല്ല പ്രശ്നം, ലൗകികതയല്ല പ്രശ്നം. ലൗകിക ജീവിതം ഇഹലോക ജീവിതം എങ്ങനെ വൃത്തിയിലും വെടുപ്പിലും ജീവിക്കാമെന്നുള്ള അറിവില്ലായ്മയാണ് പ്രശ്നം. ഇന്ന് എല്ലാവർക്കും തിരക്കാണല്ലോ, അവരെന്തിനു വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു തിരക്കാണ്. അപ്പൊ ഈ തിരക്ക് പിടിച്ച ജീവിതത്തില് കുറച്ചെങ്കിലും സമാധാനപരമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകും, അവർക്ക് ആ സമാധാനത്തെ ലഭ്യമാക്കാനുള്ള വഴി എന്താണ്? നമ്മള് മനുഷ്യന്മാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് സത്യത്തിൽ. ആണല്ലോ, കാരണം ഇത്രയും സങ്കീർണതയും ഇത്രയും ബുദ്ധിശൂന്യതയും അനുഭവിക്കുന്ന മറ്റൊരു ജീവിയില്ല. നമ്മളൊരു ഒരു നായനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ, അത് അതിന്റെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ പോയി ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നത് കാണാം, റിലാക്സ്ഡ് ആയിട്ട്. അതൊരു പൂച്ചയാണെങ്കിലും ഏത് ജീവിയും. അപ്പൊ അവരവർക്ക് അവരുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും വേണ്ട അന്നം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സമയമൊക്കെ സമാധാനത്തോടെ വിശ്രമിക്കുന്ന ജീവികളെയാണ് നമ്മളെല്ലായിടത്തും കാണുക. ആ വിശ്രമം ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ ജീവിക്കുന്ന ജീവി നമ്മളാണ്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് അത്രയും സേഫായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ. പക്ഷെ എന്തുകൊണ്ടോ നമ്മള് എവിടെയോ വെച്ച് മറ്റ് ജീവികൾക്കുള്ള ഒരു ഇന്റലിജൻസ് നമുക്കില്ലാതെ പോയി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജീവികളൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് ആർജിക്കുന്നത്, നമ്മൾ ആർജിക്കാൻ വേണ്ടി ജീവിക്കുന്നവരായി പോയി. ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ വെറും ഭക്ഷണത്തിന്റെ കാര്യം മാത്രം എടുക്കാം, ഞാൻ എല്ലായിടത്തും പറയാറുള്ള ഒരു ഉദാഹരണം. ഏറ്റവും നമ്മൾ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം നമുക്ക് അന്നത്തിൽ നിന്ന് തുടങ്ങാം. മനുഷ്യനെ ഏറ്റവും ആർത്തിയുള്ള ഒരു സാധനം ഭക്ഷണമാണല്ലോ, വസ്ത്രമൊക്കെ പോലെ. അപ്പൊ നമ്മൾ നായയുടെ ഉദാഹരണം തന്നെ എടുക്കുക. നമ്മളൊരു നായക്ക് വിശന്നു വരുമ്പോൾ ഭക്ഷണം കൊടുത്തു. ഒരിക്കലും ഒരു ജീവിയും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കില്ല. അവരുടെ വിശപ്പ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ലാതെ അവിടുന്ന് പോകും. പിന്നെ എത്ര സ്നേഹത്തിൽ കൊടുത്താലും അവിടെ തിരിഞ്ഞു നോക്കുകയേയില്ല. അപ്പൊ വിശക്കുമ്പോൾ മാത്രമേ ജീവികൾ ഭക്ഷണം കഴിക്കുള്ളൂ, വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ നിർത്തുകയും ചെയ്യും. ഇത് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശപ്പ് മാറാനല്ല ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ ബോറടിച്ചാ ഭക്ഷണം കഴിക്കും, ഉറക്കം വന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കും, കമ്പനി കൊടുക്കാൻ ഭക്ഷണം കഴിക്കും, ഭക്ഷണം കണ്ടാൽ ഭക്ഷണം കഴിക്കും, അല്ലാതെ വെറുതെ കണ്ടാൽ മതി കഴിക്കും. പിന്നെ ടി വി കാണാൻ ഭക്ഷണം കഴിക്കും, വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കും. ഇതിന്റെ ഇടയിൽ വിശപ്പിനാണ് ഭക്ഷണമെന്നും വിശപ്പ് മാറിയാൽ ഭക്ഷണം നിർത്തണമെന്നും അല്ലാത്തതൊക്കെ നമ്മുടെ ഹാബിറ്റ് ആണെന്നും അതൊക്കെ നമ്മളുടെ ആരോഗ്യത്തെ കെടുത്തുള്ളൂ എന്നും എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അന്നാണ് നമ്മൾ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് വന്നു തുടങ്ങുന്നവരാവുക. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങേണ്ടത് അന്നത്തിൽ നിന്നാണ്. ഇത് തന്നെ ചെവിക്കും ബാധകമാണ്, ഇത് തന്നെ നാക്കിനും ബാധകമാണ്. നമ്മൾ ചെവിയിൽ കേൾക്കുന്നത് നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കേൾക്കുന്നു, അത് ആവശ്യത്തിന് മാത്രമാക്കുക, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പറയുന്നു. അപ്പോ ഞാൻ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷൗക്കത്തെ ആവശ്യത്തിന് കേട്ടാൽ മതി, ഷൗക്കത്തെ ആവശ്യത്തിന് പറഞ്ഞാൽ മതി, ഷൗക്കത്തെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ മതി, ഷൗക്കത്തെ ആവശ്യത്തിന് ചിന്തിച്ചാൽ മതി. അപ്പൊ അനാവശ്യത്തിനുള്ള ചിന്തകൾ, തീറ്റകൾ, കാഴ്ചകൾ ഒക്കെ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുകയും ആവശ്യത്തിന് വേണ്ടത് എന്നതിലേക്ക് വരികയും ചെയ്താൽ മാത്രമേ സമാധാനം ഉണ്ടാവും. പ്രാർത്ഥിച്ചതുകൊണ്ടോ ധ്യാനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തീർത്ഥാടനം നടത്തിയതുകൊണ്ടോ അന്വേഷകനായതുകൊണ്ടോ ഫിലോസഫർ ആയതുകൊണ്ടോ ഒന്നും സമാധാനം ഉണ്ടാവില്ല.
കണ്ണിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും വായയിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും ആവശ്യത്തിന് വേണ്ടത് കൃത്യമായ അളവിൽ ഭക്ഷിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒന്നാണ് സമാധാനം. ഇത് നമ്മൾ മറ്റ് ജീവികളിൽ നിന്ന് കണ്ടുപഠിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കാര്യം ഇത്രയും കഷ്ടമായിട്ടിരിക്കുന്നത്. ഷൗക്കത്ത് ജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നല്ലൊരു ഗുരുവിനെ യഥാസമയത്ത് ലഭിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും അനുഭവിക്കാനും അതിനോടൊപ്പം ഗുരുവിലൂടെ ആധ്യാത്മിക വഴിയിലെ കല്ലും മുള്ളും തിരിച്ചറിഞ്ഞ് ആ വഴി സുഗമമാക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ച ആളാണ്. ഒരു സാധാരണക്കാരന്റെ നിഷ്കളങ്കമായ ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള ഒരു അസ്വാഭാവിക സഞ്ചാരപ്രിയന് ഒരു ഗുരു ആവശ്യമാണോ? നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ഗുരുവിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. എന്തിനാണ് നമുക്ക് ഗുരു? നമുക്കിപ്പോ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചാലാണ് ഞാൻ ഡ്രൈവിങ്ങിന്റെ ഗുരുവിനെ തേടുക. ശരി. എനിക്ക് ഞാൻ പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലാണ് പാട്ട് പഠിക്കുന്ന ഒരു ഗുരുവിനെ തേടുക. അപ്പൊ വെറുതെ ഒരാളിരുന്നിട്ട് എനിക്കൊരു പാട്ട് പഠിക്കേണ്ട ഗുരുവിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കില്ലല്ലോ. ഇല്ല. പാട്ട് പഠിക്കേണ്ട ഗുരുവിനെ തേടുന്നത് പാട്ട് പഠിക്കാനുള്ള താല്പര്യമുള്ള ആളാണ്. അപ്പൊ നമ്മൾ എന്തിന്റെ ഗുരുവിനെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആധ്യാത്മിക രീതിയിൽ അവനവനെ തന്നെ അറിയാനുള്ള ഒരു സത്യാന്വേഷി എന്നൊക്കെ പറയാം നമുക്ക്. യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് അറിവില്ല, അതാണ് പ്രശ്നം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഒരു ഗുരു വേണോ വേണ്ടയോ എന്നുള്ളതല്ല, ആദ്യത്തെ ചോദ്യം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ഞാനൊരു ഗുരുവിനെ അന്വേഷിച്ചിട്ടില്ല, ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് സമാധാനം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമാധാനം തേടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന അലഞ്ഞു തിരിയുന്നതിന്റെ ഇടയിൽ എത്തിപ്പെട്ടതാണ് നിത്യന്റെ അടുത്ത്. അത് അദ്ദേഹം ഗുരു നിത്യയുടെ പുസ്തകങ്ങളിലാണ് ആദ്യം എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിപ്പെടുന്നതാണ് നമ്മൾ യാത്രകൾക്കിടയിൽ. അല്ലാതെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇനിയൊരു ഗുരുവിനെ കണ്ടെത്തി അന്വേഷിച്ച് അദ്ദേഹം എനിക്ക് എന്തോ പകർന്നു തരും, ഒരു ഗുരുവിനും ഒന്നും പകർന്നു കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുമായിരുന്നുവെങ്കിൽ ബുദ്ധന് ശേഷം 1000 ബുദ്ധന്മാരുണ്ടാവണമായിരുന്നു. രമണ മഹർഷിയുടെയും ബുദ്ധന്റെയും നാരായണ ഗുരുവിന്റെയും കൂടെ ജീവിച്ചവരൊന്നും ഗുരുക്കന്മാരോ ആത്മസാക്ഷാത്കാരം കിട്ടിയവരായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ആ ഗുരുക്കന്മാരുടെ കൂടെ ജീവിക്കുന്നു, ഗുരുക്കന്മാരുടെ ഉപദേശം സ്വീകരിക്കുന്നു എന്നതുകൊണ്ടൊന്നും ആർക്കൊരു ക്ലാരിറ്റി ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാൾ ക്ലാരിറ്റി പുറത്തുള്ളവർക്ക. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സമാധാനം, എന്റെ ബോധത്തിന് സമാധാനം മറ്റേതൊരു ജീവിയും ആഗ്രഹിക്കുന്നത് പോലെ. നാരായണ ഗുരുക്കെ പറയുന്നത് പോലെ, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. എല്ലാ മനുഷ്യരും സ്വസ്ഥത വേണം, സമാധാനം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ. അപ്പൊ ഓരോരുത്തർക്കും സമാധാനമുള്ള വഴി ഡിഫറെന്റാ. അതിനിപ്പോ ധ്യാനിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒന്നുമില്ല സമാധാനത്തിന്. അപ്പൊ സമാധാനത്തിന്റെ വഴികൾ, ഞാൻ ഒരുപാട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാണായാമം ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് സമാധാനമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് എത്തുന്നത്. ഗുരുവിന്റെ പ്രസൻസും ആ ഒരു സ്നേഹമൊക്കെ കണ്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഗുരു എന്റെ തലയ്ക്കൊരു അടിയടിച്ചിട്ട് പറഞ്ഞു, താൻ എന്താടോ ഇരുന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇത്രയും ആഴത്തിൽ ധ്യാനിക്കുമ്പോ ഗുരു പറയുന്നത് എന്താ ഇരുന്ന് ഉറങ്ങുന്നതെന്നാ. എന്നിട്ട് പിറ്റേന്ന് നടക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഗുരു. അപ്പൊ ഫേൺഹില്ലിലെ മലഞ്ചെരുവിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാ. നടന്നു പോണ സമയത്ത് ഗുരു പുല്ലിലേക്ക് ചൂണ്ടിയിട്ട് ചോദിച്ചു, ആ പൂവ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോ അവിടെ പൂവൊന്നും കാണുന്നില്ല, നല്ലൊരു പച്ച പുൽത്തകിടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ പൂവൊന്നും ഇല്ലല്ലോ ഗുരു. അപ്പൊ ഗുരു ഒന്നുകൂടി നോക്കടോ എന്ന് പറഞ്ഞു. അപ്പൊ കുനിഞ്ഞിരുന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കുനിഞ്ഞിരുന്ന് നോക്കുമ്പോള് ഈ പച്ച പുല്ലുകൾക്കിടയിലൊക്കെ വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു പൂക്കൾ ധാരാളം ഉണ്ട് ഊട്ടിയില്. പിന്നെ ഞാൻ എണീറ്റ് നോക്കുമ്പോ ആ പൂവ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ണു തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത്. നമ്മള് കണ്ണടച്ചിരുന്നതിന് തന്ന ഉത്തരവാദിത്തമാണ്. അതൊരു വലിയ റിയലൈസേഷൻ ആയിരുന്നു. നമ്മളെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും തുറന്നു വെച്ച് നമ്മൾ പൂർണ്ണമായ സ്നേഹത്തോടെയും കരുണയോടെയും ജീവിച്ചാൽ മതി. അതാണ് ചെയ്യേണ്ടത്. ഇത് പക്ഷെ ഒരു ഗുരു പകർന്നു തന്നതാണ്. ഒരു അറിവ് തരുന്നുണ്ട്, ഈ അറിവ് പുസ്തകങ്ങളിലൂടെ തരുന്നുണ്ടൊക്കെ തന്നെ. പക്ഷെ ഇത് യാദൃശ്ചികമായിട്ട് വന്ന് ഭവിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഏതൊരാളെ തേടുമ്പോഴും അത് എവിടെ, ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ, അപ്പൊ നിങ്ങൾ 3 പേരെ ഞാൻ കാണുമ്പോ അല്ലെങ്കിൽ ആ ചേച്ചിയുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ എന്റെ ജീവിതത്തിന് സമാധാനം ഉണ്ടാവാൻ സഹായിക്കുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ നിങ്ങളോടും ഈ അന്തരീക്ഷത്തോടും എന്നോടും പെരുമാറാമെന്ന് ഈ അന്തരീക്ഷത്തിൽ നിന്ന് പഠിക്കുക. അപ്പൊ ഇരുട്ടിനെ മാറ്റുന്നത് എന്തോ അത് ഗുരു എന്നാണ് ഗുരുത്വത്തിനർത്ഥം. പണ്ട് ഞാൻ ഗുരുവിന്റെ കാൽക്കൽ പോയി നമസ്കരിച്ചപ്പോ ആദ്യം നമസ്കരിച്ചു, വീണ്ടും നമസ്കരിക്കാൻ എന്നപ്പോ ഗുരു ചോദിച്ചു, എന്തിനാണോ എഗ്രിമെന്റിൽ എപ്പോഴും ഒപ്പിടുന്നതെന്ന് ചോദിച്ചു. അത് ഒരിക്കലും ഒപ്പിട്ടാ പോലെ. അപ്പൊ നമ്മള് കാലങ്ങളായിട്ട് എന്താ കേട്ടിട്ടുള്ള, ഗുരുക്കന്മാരെ കണ്ടാൽ നമസ്കരിക്കണം. ഇപ്പൊ ഈ ഗുരുവിനെ അന്വേഷിക്കുന്നത് ചോദിച്ചതുപോലെ തന്നെയാണ് അതും. അപ്പൊ എനിക്ക് പിടികിട്ടിയില്ല. എന്ത് ഗുരു അങ്ങനെ പറഞ്ഞു, എടോ എന്തിനാണ് ഈ ഗുരുവിന്റെ കാൽക്കൽ തല കൊണ്ടെന്ന് വെക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ താൻ എന്റെ കാലില് തല കൊണ്ടെന്ന് വെച്ചാൽ ആകെ സംഭവിക്കാൻ പോകുന്നത് എന്റെ നീരുള്ള കാല് വേദനിക്കും, അത്രയുള്ളൂ. അതുകൊണ്ട് എന്നിൽ നിന്ന് തന്നിലേക്ക് ഒന്നും കിട്ടാൻ പോണില്ല.
അങ്ങനെ ഒന്ന് പകർന്നു തരാൻ എൻ്റെ ഒരു ഗുരുവിൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഈ കാല് ഇങ്ങനെ തലയിൽ കൊണ്ടുവന്ന് വെക്കുന്നതിൻ്റെ പിന്നിലൊരു അർത്ഥമുണ്ട്. അതൊരിക്കൽ ചെയ്താൽ മതി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഗുരു. അതായത് തൻ്റെ തല എൻ്റെ കാലിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എത്ര ശരീരമുണ്ട്? ഞാൻ നോക്കി, രണ്ട് ശരീരം ഇല്ല, ഒറ്റ ശരീരം. എന്റെ തലയും തന്റെ കാലും രണ്ട് ശരീരം കൂടി ചേർന്ന് ഒന്നായി. ഇപ്പൊ താൻ ഒരു എഗ്രിമെന്റ് വെക്കുകയാണ്, അതായത് ഗുരു ഞാൻ ഇത്രയും നാൾ എന്റെ തല പറയുന്നത് പോലെയാണ് എന്റെ കാലിനെ ചലിപ്പിച്ചത്, അത് എന്റെ ജീവിതത്തിൽ വളരെ അസ്വസ്ഥതകളാണ് ഉണ്ടാക്കിയത്. ഇനി മുതൽ അങ്ങയുടെ ജീവിതത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ കൊള്ളാം, നല്ല സമാധാനത്തിലേക്ക് ഇരിക്കുന്ന ഒരു മനുഷ്യൻ പ്ലസന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ തല പറയുന്നത് പോലെ ഞാൻ എന്റെ കാലിനെ ചലിപ്പിച്ചോളാം. ഈ തല ഈ ഒരു വ്യക്തിയിലല്ല ഇരിക്കുന്നത്. ഇത്തരം തലകൾ, പല അറിവുകൾ നമുക്ക് ഉപനിഷത്തുകളിലൂടെ, ഖുർആനിലൂടെ, ബൈബിളിലൂടെ, അനേകം സാഹിത്യ ഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ ഈ ലോകത്ത് ഇഷ്ടംപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചം തരുന്ന അറിവുകളെ എവിടെ നിന്നൊക്കെ ഉണ്ടാകുന്നുവോ അതൊക്കെ ഗുരുവാണെന്ന് തിരിച്ചറിയും. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് എവിടെയൊക്കെ നമ്മളുടെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം തരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ ഗുരുക്കന്മാരാണ്. നമ്മൾ സ്നേഹത്തോടെ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വന്നിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ആ കാലുഷൊക്കെ മാറി അവിടെ ഒരു വെളിച്ചം വന്ന് നിറയുമ്പോൾ ആ ആൾ നമ്മുടെ ഗുരുവാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള അറിവ് പകർന്നു തരുന്ന ആളല്ല. ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുമുള്ള കാലുഷ്യങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന എന്തിനേയും നമുക്ക് ഗുരു എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിനെ നമ്മൾ തേടണ്ട, നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ ഗുരുക്കന്മാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ മതി. മനസ്സിലായി. ബന്ധങ്ങൾക്കിടയിൽ ഇന്ന് സ്നേഹം നഷ്ടപ്പെടുന്നു എന്നതാണ് എല്ലാവരുടെയും പരാതി. സ്നേഹം യഥാർത്ഥത്തിൽ കുറെ കഴിയുമ്പോൾ ദുഃഖമല്ലേ സമ്മാനിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യര് വിലപിക്കുന്നത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ജനങ്ങളൊക്കെ ചോദിക്കും ഞങ്ങളൊക്കെ ഇല്ലേ. അതെ അതെ. അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരാൾ വിലപിക്കുമ്പോ അതൊരു ഇൻഡിക്കേഷനാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ്. അപ്പൊ നമുക്ക് നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നത് നമ്മളിൽ സ്നേഹമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നല്ല സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് വിലപിക്കാറില്ല. നമ്മൾ ആ സ്നേഹം കഴിയുന്നത്ര കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാറുള്ളൂ. നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും സ്നേഹം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു ഗുണം, കൊടുക്കുമ്പോൾ ഇരട്ടിക്കുന്ന പ്രധാന സാധനം സ്നേഹമാണ്. കിട്ടുമ്പോൾ വിശപ്പ് കൂടുന്ന ഒന്നും സ്നേഹമാണ്. ഇന്ന് വരെ ലോകത്തൊരു മനുഷ്യനും സ്നേഹം കിട്ടി മതിയായി എന്ന് പറഞ്ഞിട്ടില്ല. കിട്ടും തോറും ദാരിദ്ര്യം കൂടും, കൊടുക്കുമ്പോൾ സമ്പന്നതയും കൂടും. അപ്പൊ സ്നേഹത്തിന്റെ ഒരു ഒരു യഥാർത്ഥ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ തീരെ സ്നേഹമില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ സ്നേഹമുണ്ടാക്കാനുള്ള വഴി തൊട്ടടുത്തിരിക്കുന്ന ആളെ പോയിട്ടൊന്ന് സ്നേഹിച്ചാൽ മതി, ഉടനെ നമ്മളിൽ സ്നേഹം ഉണ്ടായി വരും. അയാളിലും അല്ല ഉണ്ടാവുന്നത്, നമ്മുടെ ഉള്ളിൽ അറിയാണ്ടൊരു സ്നേഹം ഉണ്ടായി വരും. അപ്പൊ ഈ കൊടുക്കുമ്പോൾ നിറയുന്ന ഒന്നാണ് സ്നേഹം. അപ്പൊ ഒരാൾക്ക് സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും എനിക്ക് സ്നേഹം കൊണ്ടുവന്ന് തരട്ടെ എന്ന് കരുതി കാത്തിരിക്കാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിക്കൊരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തോ, നമ്മുടെ വീട്ടിൽ വരുന്ന പക്ഷികൾക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം കൊടുത്തോ, വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഒന്ന് വെറുതെ ചേർത്ത് പിടിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വെറുതെ പോയിട്ടൊന്ന് തലയിൽ തലോടിയാലോ, അവർക്ക് സ്നേഹം പകരല്ല, നമ്മൾ നമ്മക്ക് സ്നേഹം പകരുന്നതായിട്ട് മാറും. അപ്പൊ സ്നേഹത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി അവനവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അവനവനെ സ്നേഹിക്കാനുള്ള ഏറ്റവും എളുപ്പം വഴി തൊട്ടടുത്തിരിക്കുന്നവരിലേക്ക് നമ്മളുടെ സ്പർശത്തെ പകരുക എന്നുള്ളത്. എന്ത് ഈസി അല്ലേ? എന്നിട്ടല്ലേ ഇത്രയും കാലം ജനങ്ങൾ ഇങ്ങനെ ഇതിനു വേണ്ടി വിലപിച്ചോണ്ടിരുന്നത്. അവസാനമായി ഒരു ചോദ്യം കൂടി. പലപ്പോഴും ഞാന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പം കൂടുതലും കുട്ടികളോട് സംസാരിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. ഇനി ഒരു മാറ്റം അവരിലൂടെ മാത്രമേ സംഭവിക്കൂ എന്നുള്ളൊരു തോന്നല് കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? പുതിയ തലമുറ ഒരു അനുഗ്രഹം ചെയ്ത തലമുറയായിട്ട് ഞാൻ അനുഭവിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. കാരണം മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയും നല്ല മനുഷ്യജീവികളായിട്ട് രൂപപ്പെട്ട കുട്ടികളാണ് ഇപ്പോഴത്തെ. നമ്മളൊന്നും അത്ര നല്ലവരായിരുന്നില്ല സത്യത്തില് നോക്കിക്കഴിഞ്ഞാൽ. കുനുട്ടും കുശുമ്പും കുന്നായൊക്കെ കൂടുതലായി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുനുട്ടും കുശുമ്പും കുന്നായൊക്കെ കുറവാ. അവർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി അവരിലുണ്ടായിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം കുട്ടികളെ കുറിച്ച്. ഞാൻ ഈയിടെ വായിച്ചൊരു കഥയാണത്. കാനേഷ് പുനൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എഴുതിയ കഥയാണ്. ഒരു 12 വയസ്സും ഒരു 8 വയസ്സുള്ള രണ്ട് കുട്ടികൾ അവരുടെ വീട്ടിലെ സൈഡിൽ പൂന്തോട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നു.
അപ്പൊ കുറെ പക്ഷികള് പൂമ്പാറ്റകള് തുമ്പികളൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നു. എല്ലാം നോക്കിക്കഴിഞ്ഞവർ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ചെടിയിലിരുന്ന അമ്മ തുമ്പി മോളോട് പറയാണ്, മോളെ പുതിയ തലമുറയായത് നന്നായി, പഴയ തലമുറയായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് കല്ലെടുപ്പിച്ചതിനെയാണ്. ഞാനിങ്ങനെ ഒരു എന്റെ നാലഞ്ച് സുഹൃത്തുക്കളുടെ കൂടെ നടക്കാൻ പോകണമെന്ന് കരുതാ. ഒരു നായ ഒരു സൈഡിൽ നിൽക്കുന്ന കണ്ടാൽ ഞങ്ങൾ അഞ്ചു പേരും കല്ലെടുക്കാൻ പോകും അതിനെറിയാൻ വേണ്ടി. ഇന്ന് പക്ഷേ പുതിയ തലമുറയാണെങ്കിൽ രണ്ടുപേരെ കല്ലെടുക്കാൻ പോകുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അത് തടയുന്നവരായിരിക്കും. അപ്പോ പുതിയ തലമുറ വളരെ കമ്പാഷനേറ്റ് ആണ്. അതുപോലെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭാഗീയത നടക്കുന്ന കാലത്ത് അവരുടെ സിസ്റ്റത്തില് ആ വിഭാഗീയത കുറവാണ്. ജെൻഡർ ഡിഫറൻസ്, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം, പുതിയ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിൽ അതില്ല, അവർ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ്. അപ്പൊ ഈ 40 വയസ്സിന് മുകളിലുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഇപ്പൊ ലോകത്തിലുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും പറയും 40 വയസ്സിന് മുകളിലുള്ളവരൊക്കെ അങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിൽ ലോകം വളരെ നന്നായി പോകും. അപ്പൊ ഈ കുട്ടികളെ കുറ്റം പറയുക എന്ന് പറയുന്നത് നിർത്തുകയും, പക്ഷെ അവരൊരുപാട് കൺഫ്യൂഷൻസും കോൺഫ്ലിക്റ്റും അനുഭവിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി വേറെ മേഖലയാണ്. ഇമോഷണലി നമ്മളെക്കാൾ മികച്ചവരാണ് അവര്, കുറച്ചും കൂടി സത്യസന്ധരാണ്, കണ്ണിൽ നോക്കി ഉള്ള കാര്യം പറയുന്നവരാണ്, കമ്പാഷനേറ്റ് ആണ്, ഇതെല്ലാമാണ്. പക്ഷെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഏരിയാസ് വേറെയുണ്ട്. പക്ഷെ അവരുടെ റോ മെറ്റീരിയൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ട് ഇത്രയും റോ മെറ്റീരിയലുള്ള, ഇത്രയും ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് ആയിട്ടിരിക്കുമ്പോ അവരോട് സംവദിക്കാൻ വളരെ സുഖമാണ്. ഞാൻ നന്നാവും, എനിക്ക് അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ കുറവുകൾ അറിഞ്ഞിട്ടുള്ളത്, എന്റെ കോംപ്ലക്സുകൾ അറിഞ്ഞിട്ടുള്ളത്. പ്രായത്തിന്റെയും അറിവിന്റെയും ഒന്നും പക്വതയല്ല പക്വത എന്നും, അവര് കുറച്ചുകൂടി ലൈറ്റാണ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ലൈറ്റ് ആയിട്ടിരിക്കാനാ, പക്ഷെ നമ്മളിങ്ങനെ കാറ്റും പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഭയങ്കര വിവരമുള്ളവരാണ്, പ്രശസ്തരാണ്, അധികം അവർക്ക് അങ്ങനെയൊന്നുമില്ല, അവർക്ക് അറിവിന്റെ ഭാരമില്ല. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ പൊതുവെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ നേച്ചുറലായിട്ടുണ്ട് അവർക്ക്, പക്ഷെ ഗൈഡൻസ് ആവശ്യമാണ്. പക്ഷെ അവരുടെ റോ മെറ്റീരിയൽ നമ്മളെക്കാളൊക്കെ വളരെ നല്ലതാ. പക്ഷെ അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞ് വരുമ്പോ, ഇപ്പൊ ഞാൻ ഇന്ന് കോളേജിൽ കുറച്ച് കുട്ടികളോട് സംസാരിച്ച് വരുമ്പോ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. കുട്ടികൾ എത്ര അനായാസതയോട് കൂടിയിട്ടാണ് ഇരുന്ന് കേൾക്കുന്നത്, വളരെ പീസ്ഫുൾ ആയിട്ടാണ് ഇരുന്ന് കേൾക്കുന്നത്. അപ്പൊ എന്റെ മോഡൽസ് ആണ് അവര്. അപ്പൊ എനിക്കത് എന്റെ ഗുരുക്കന്മാരാണ്, അതുകൊണ്ട് അവരുടെ അടുത്ത് ചെന്നിരിക്കുന്നത്. സന്തോഷം. എന്തായാലും പഴമക്കാരുടെ എപ്പോഴുള്ള ഒരു പരാതിയാണ് പുതിയ തലമുറ വഷളാകുന്നു എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ചിന്ത വേണ്ട എന്നാണ് ഇദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തായാലും തിരക്ക് പിടിച്ച ഈ ഒരു ഓട്ടത്തിനിടയിലും വിളിച്ചപ്പോ തന്നെ ഓക്കെ ഞാൻ വരാലോ എന്നുള്ള ആ ഒരു സൗമ്യമായ മറുപടിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്.